സമകാലികം. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ സൺഫിലിം അഥവാ കൂളിംഗ് സ്റ്റിക്കർ പതിക്കുന്നത് സംബന്ധിച്ച് സമൂഹത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് ചിത്രം കൂടുതൽ വ്യക്തമാകുക. വർഷങ്ങൾക്ക് മുമ്പേ നിലവിലുള്ള കോടതി വിധിയും മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പുകളും ആധാരമാക്കി സംസ്ഥാന ഗതാഗത മന്ത്രി ആന്റണി രാജു ഈ വിഷയത്തിൽ ശരിയായ നടപടി കൈക്കൊള്ളാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പലർക്കും പല രീതിയിലായിരിക്കും. നിയമം അനുശാസിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കി കിട്ടിയാൽ അത് പ്രകാരം ചെയ്യാൻ തയ്യാറാണ് ഭൂരിഭാഗം സാധാരണക്കാരും. കാർ ഡ്രൈവർ ഓസ്റ്റിൻ പോൾ: പണ്ട് കാലത്തൊക്കെ കാറുകളിൽ ഈ കൂളിംഗ് ഫിലിം ഒക്കെ ഒട്ടിച്ച് കണ്ടിട്ടുണ്ട്. അത് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണല്ലോ അതൊരു നിയമമാക്കി തന്നെ കൊണ്ടുവന്നത്. അപ്പൊ അത് മാറ്റണമെന്നായി. പൊതുസ്ഥലത്ത് സ്വകാര്യതയുടെ ആവശ്യമില്ല. കാരണം കാറിൽ ഇത്ര സ്വകാര്യതയുടെ ആവശ്യമില്ലല്ലോ. എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണമല്ലോ. ഇപ്പൊ നിയമം കൂളിംഗ് ഫിലിം വേണ്ട ഒട്ടിക്കരുതെന്നാണ് ഇപ്പൊ കോടതി പോലും പറയുന്നത്. കാർ നിർമ്മാതാക്കൾ കാർ ഇറക്കുമ്പോ തന്നെ ഷെയ്ഡുള്ള ഗ്ലാസ് ആയിട്ട് തന്നെ ഇറക്കണമെന്നുള്ളതാണ് ഇപ്പൊ റൂള്. ഇപ്പൊ ഇങ്ങനെ സംശയിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടിട്ടാണല്ലോ ഈ വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നത്. ഗതാഗത മന്ത്രി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായവും കോടതിയുടെ ആ അഭിപ്രായവും എല്ലാം കണക്കിലെടുത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവര് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പൊ അത് നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. കാർ ആക്സസറീസ് ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി: നേരത്തെ തന്നെ ഗ്ലാസുകളിൽ സൺഫിലിമോ അല്ലെങ്കിൽ മറ്റ് ലെയറുകളൊന്നും ഒട്ടിക്കാനായിട്ട് മോട്ടോർ ആക്ടിൽ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ചൂടിനെ റിജക്ട് ചെയ്യാനും എന്നാൽ അകത്ത് സുതാര്യമായി അകത്തേക്ക് കാണാവുന്നതുമായ ഫിലിമുകൾ ഒട്ടിക്കുന്നതിന് നേരത്തെ മുതലേ അനുവാദം ഉണ്ടായിരുന്നു. അതൊരു ഒഫൻസ് ആയിട്ട് കരുതിയിരുന്നില്ല. ഇങ്ങനെ തുടർന്നു പോകുന്ന ഘട്ടത്തിലാണ് ഒരു സ്വകാര്യ ഹർജിയിൽ സുപ്രീം കോടതി ഫിലിമുകൾ ഒട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ കാറിൽ നിലവിലുണ്ടായിരുന്ന അവസ്ഥ മാത്രമേ ഉപയോഗിക്കാവൂ, കമ്പനിയിൽ വരുന്ന ഗ്ലാസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു വിധി വന്നിരുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളമടക്കം ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെ വാഹനങ്ങളിൽ ഫിലിം ഒട്ടിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തുകയും ഈ ഗ്ലാസുകളിൽ നിന്ന് ഈ ഫിലിമുകൾ അഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് 10 വർഷം മുമ്പുള്ള ഒരു കേസാണ്. പക്ഷെ എന്നാല് ഇതിലൂടെ ഈ ഫിലിം നിരോധിച്ചതിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് പണിയില്ലാതായി. അതുപോലെ തന്നെ ചെറിയ വരുമാനത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരുപാട് കടകൾക്ക് ജോലിയില്ലാതായി, കട ഉടമകൾ പട്ടിണിയായി. അങ്ങനെ വലിയ വിഷയമാണ് ഈ ഒരു 10 വർഷമായിട്ട് ഈ രംഗത്തുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കാർ അക്സസറീസ് ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന കാറ്റ്ഫെഡും പിന്നെ ഈ ഫിലിം കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി, ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ ഫിലിം വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രയത്നം നടത്തി. നിയമം നടപ്പാക്കുന്നതിനോട് അനുകൂല നിലപാട് തന്നെ എന്ന് പറയുന്നതിനോടൊപ്പം ചട്ടപ്രകാരമുള്ള സുതാര്യതയുള്ള കൂളിംഗ് ഫിലിം അനുവദിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. വിവിധ തലങ്ങളിൽ മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരെയും ഒക്കെ കണ്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഏപ്രിലില് മുന്നിലെയും ബാക്കിലെയും ഗ്ലാസുകളിൽ 70% സുതാര്യതയും വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% സുതാര്യതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗ്ലേസ്ഡ് മെറ്റീരിയൽ, സൺകൺട്രോൾ ഫിലിം എന്ന് പറയുന്നില്ല, അതൊരു പ്ലാസ്റ്റിക് ഗ്ലേസ്ഡ് മെറ്റീരിയൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു വിധി ലോക്സഭ അമെൻഡ് ചെയ്ത് പാസാക്കി. ഈ അമെൻമെന്റിന്റെ കോപ്പിയും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് സംസ്ഥാന ട്രാൻസ്പോർട്ട് മന്ത്രിയെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയെയും ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ജോയിന്റ് കമ്മീഷണർമാരെയും ഒക്കെ കണ്ടു. കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രസന്റേഷൻ എല്ലാം സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അവസാനം നേരത്തെ ഉള്ള നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഈ വന്ന നിയമം കൂടുതൽ പഠിച്ചതിന് ശേഷം പറയാമെന്നുള്ള രീതിയിലാണ് നമുക്ക് അവസാനമായും ഒരു അഭിപ്രായം കിട്ടിയത്. ഞങ്ങളുടെ സംഘടനയിൽ 1800 ഷോപ്പുകളുണ്ട് കേരളത്തിൽ 14 ജില്ലകളിലുമായിട്ട്. ഞങ്ങൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സർക്കാർ നിർദ്ദേശിക്കുന്ന ഫിലിമുകൾ മാത്രം എന്ന് പറഞ്ഞാല് പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്ന ഫിലിമുകളാണ് നിലവിൽ ഞങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നത്. ഇതേ സുതാര്യതയുള്ള ടിന്റ ഗ്ലാസുകൾ ഇറക്കുന്നെങ്കിൽ 50% സുതാര്യത വശങ്ങളിലും 70% സുതാര്യത ഫ്രണ്ടിലും ബാക്കിലും നിന്ന് കിട്ടുന്ന ഫിലിമുകൾ മാത്രമേ ഗ്ലാസുകളിൽ പതിക്കാവൂ എന്ന് ഞങ്ങളുടെ ഷോപ്പ് ഉടമകൾക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചില വണ്ടികൾ വന്നിട്ട് ഡാർക്ക് ഫിലിം ഒട്ടിക്കാനായിട്ട് പറയും. അപ്പൊ ഞങ്ങൾ അത് പറ്റില്ല എന്ന് പറഞ്ഞാലും ഇതിന് പുറമേ ചെയ്യുന്ന ഫ്രീലാൻസ് ആയിട്ടൊക്കെ വീടുകളിൽ പോയി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാകും. അവരൊക്കെയാണ് ഇതുപോലെ ഡാർക്ക് ഫിലിം എത്തിച്ചു കൊടുത്തിട്ട് ഒരാൾ ചെയ്താൽ മതി, മൊത്തത്തിൽ ആ ബിസിനസിനെ ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഷോപ്പുകൾക്കെല്ലാം ഞങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്നു, ഞങ്ങളുടെ ഏക സംഘടനയാണ് ഈ രംഗത്തുള്ളത്. ഞങ്ങൾ ഉറപ്പായിട്ട് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയാൽ കാണാവുന്ന ഫിലിം അല്ലാതെ
കൂടാതെ ഒരു ഫിലിമുകളും ഗ്ലാസുകളിൽ ഒട്ടിക്കരുതെന്ന് ഞങ്ങൾ പറയുന്നു. വാഹനങ്ങളിലെ ഗ്ലാസുകളുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത് എന്താണ് എന്ന് വിശദമാക്കുന്നു അഡ്വക്കേറ്റ് വി സി രാജേഷ്. ഏത് രീതിയിലുള്ള ഫിലിം ഒട്ടിക്കാമെന്നതിനെ കുറിച്ച് അജ്ഞതയും തെറ്റിദ്ധാരണയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭേദഗതി പ്രകാരം വാഹനത്തിന്റെ സേഫ്റ്റി മെഷേഴ്സ് അഥവാ സുരക്ഷാ നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതിയാണ് 2021 നിലവിൽ വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ 2021 പുറത്തിറക്കിയ ഭേദഗതിയിൽ പറയുന്നത് ഗ്ലൈസിംഗ് ഗ്ലാസസ് എന്നാണ്. അതിനർത്ഥം ഏത് തരത്തിലുള്ള സൺഫിലിമും ഒട്ടിക്കാം എന്നതല്ല. അതിൽ പറയുന്നത് അതിന്റെ ദൃശ്യത മുൻപിലും പിറകിലും 70% ഇരുവശങ്ങളിലും 50% കാഴ്ച ഉറപ്പാക്കണം എന്നാണ് ആ നിയമത്തിൽ അനുശാസിക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഫിലിം ഒട്ടിക്കുന്നത് സംബന്ധിച്ച് വിഷയത്തിൽ പിഴ ഈടാക്കുന്നതിന്റെ വിസിബിലിറ്റി അഥവാ ദൃശ്യത പരിശോധിച്ചിട്ടാണ്. ഈ വിസിബിലിറ്റിയെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഉണ്ട്. റൂളിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കുന്നത്. ഇത് രണ്ടും രണ്ടായി കാണേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ പുതിയ ഭേദഗതി പ്രകാരം വിൻഡോ ഗ്ലാസിന്റെ സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പുതിയ ഭേദഗതി പ്രകാരം സ്വീകരിച്ചിരിക്കുന്നത്. നിയമം നിലവിലുള്ളപ്പോൾ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ 2021 ഇറക്കിയിട്ടുള്ള നിയമ ഭേദഗതി എന്ന് ഔദ്യോഗിക വൃത്തങ്ങളും അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമ ഭേദഗതിയിൽ ഗ്ലൈസിംഗ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. ഗ്ലൈസിംഗ് ഗ്ലാസിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് കൃത്യമായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ഗ്ലാസുകൾ, അതായത് നിയമ ഭേദഗതിയിൽ പറയുന്ന തരത്തിലുള്ള ഗ്ലൈസിംഗ് ഗ്ലാസുകൾ ഭാവിയിൽ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, അത്തരം ഗ്ലാസുകൾ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത്. എന്നാൽ അത്തരം ഗ്ലാസുകൾ ഉപയോഗിക്കാമെന്ന് പുതിയ ഭേദഗതിയിൽ പറയുമ്പോഴും അത് ഏത് തരത്തിലുള്ള ഗ്ലാസുകളായിരിക്കണം എന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥലത്തിലും ഒരു അവ്യക്തത തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടത്തിൽ വ്യക്തത വരുത്തുകയും ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുകയും ഇത് കൃത്യമായി ഇത് ജനങ്ങളോട് വിശദീകരിച്ച് ഗ്ലൈസിംഗ് ഗ്ലാസസ് എന്ന് പറഞ്ഞ പുതിയ ഭേദഗതിയിൽ പറയുന്നത് ഏത് തരം ഗ്ലാസുകളാണെന്ന് ആളുകൾക്കും ഉദ്യോഗസ്ഥലത്തിലും ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയും തർക്കങ്ങളും ഭാവിയിൽ ഉണ്ടാകുകയും തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ 2021 നിയമ ഭേദഗതിയിൽ പറയുന്ന തരത്തിലുള്ള ഗ്ലൈസിംഗ് ഗ്ലാസുകൾ എന്താണെന്നും അത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ കുറിച്ചും കൃത്യമായ ഒരു ബോധവൽക്കരണവും ഒരു തിരിച്ചറിവും ജനങ്ങളുടെ ഇടയിൽ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനങ്ങളിലെ ഗ്ലാസുകളുടെ സുതാര്യതയെ നിർവചിക്കുന്നുണ്ട് എന്ന് പറയുന്നു കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO ടോജോ എം തോമസ്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം അതിലെ 100 എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരമാണ് വാഹനങ്ങളിലെ ഗ്ലാസുകളുടെ സുതാര്യതയും സുരക്ഷയും അതിന്റെ എന്തൊക്കെ മാനദണ്ഡങ്ങളായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്. 31/3/2021 മുൻപ് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളെല്ലാമായിരുന്നു ഈ ചട്ടം പാലിക്കേണ്ടിയിരുന്നത്. എന്നാൽ രണ്ട് മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്. ഒന്ന്, ഈ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള വാഹനങ്ങളെ കൂടി ഈ ചട്ടത്തിനകത്തേക്ക് ഉൾപ്പെടുത്തി, അതുപോലെ സേഫ്റ്റി ഗ്ലാസിന്റെ കൂടെ സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറഞ്ഞ മെറ്റീരിയലും കൂടെ ഉൾപ്പെടുത്തി. ഈ ഉത്തരവ് ഇങ്ങനെ ഇറക്കിയെങ്കിലും പല വാഹന നിർമ്മാതാക്കൾക്കും, അതായത് ഈ സ്പെഷ്യൽ പർപ്പസ് ട്രാക്ടർ പോലെയുള്ള ക്യാബിനുള്ള അങ്ങനത്തെ വാഹനങ്ങളുടെ നിർമ്മാതാക്കൾക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് മൂലം ആദ്യമേ ഒരു വർഷം, അതായത് 31/3/2022 വരെ ഇതിന് എക്സ്റ്റൻഷൻ കൊടുത്തിരുന്നു. ആ എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് അവർക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് 31/3/2022 SO 15/53 എന്ന ഉത്തരവ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസ് വാഹനങ്ങൾക്ക് ഒരു വർഷം കൂടി നീട്ടിക്കൊടുത്തു. ആ ഉത്തരവിന് 3 വാചകങ്ങളുണ്ട്. ഒന്നാമത്തെ വാചകത്തിൽ പറയുന്നത് ട്രാക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ മോട്ടോർ വാഹനങ്ങളെയും ഈ ചട്ടം 100 പരിധിക്കകത്ത് നിന്ന് ഒഴിവാക്കി. അത് മാത്രം വായിക്കുമ്പോൾ വ്യാഖ്യാനിക്കാം വാഹനത്തിൽ കൂളിഫിലും ഒട്ടിക്കാം, ഇനി ഈ ചട്ടം പാലിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാ നിയമങ്ങളും അതിന് കൂടെ സബ് ക്ലോസുകളുണ്ട്. അപ്പൊ ഈ എല്ലാ വാഹനങ്ങളെയും ഇതിന് ഒഴിവാക്കി എന്നാൽ 31/3/2021 മുൻപുള്ള നിയമം വാഹനങ്ങൾ പാലിക്കണം എന്നാണ് അതിന്റെ രണ്ടാമത്തെ വാചകം. അപ്പൊ ആ വാചകം വന്നു കഴിഞ്ഞപ്പോൾ ട്രാക്ടർ ഒഴികെയുള്ള വാഹനങ്ങളെല്ലാം ഈ ചട്ടം 100 പരിധിക്കുള്ളിൽ തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. നിയമത്തെ വ്യക്തമായി വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ തർക്കത്തിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അത് കൂളിഫിലും ഒട്ടിക്കാവുന്നല്ല, ട്രാക്ടർ പോലെയുള്ള വാഹനങ്ങളെ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കി എന്ന് മാത്രമേ ആ ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതെങ്കിലും വാഹന നിർമ്മാതാവ് പുതിയ രീതിയിലുള്ള ട്രാക്ടർ പോലെയുള്ള വാഹനങ്ങൾക്ക് ഈ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലേസിംഗ് ഉപയോഗിച്ച് വാഹനം നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അത് തുറന്നു കൊണ്ടുപോകണമെന്നും കൂടി ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് 3 കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ വാഹനങ്ങളെയും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. 2021 March 31 മുന്നുള്ള നിയമം അതുപോലെ തന്നെ തുടർന്ന് പോകണം. ആരെങ്കിലും പുതിയ രീതിയിൽ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ തുറന്നു പോകണം. അപ്പൊ അതിൽ നിന്നെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് പുതിയതായി കൂട്ടിച്ചേർത്ത വാഹനങ്ങൾക്ക് ഒരു വർഷം കൂടി, ആ ട്രാക്ടർ പോലെയുള്ള വാഹനങ്ങൾക്ക് സുരക്ഷാ മാനദണ്ഡം പാലിക്കാൻ വേണ്ടി ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഡിക്ഷണറി മീനിങ് അല്ല, വാഹനത്തിന്റെ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ സേഫ്റ്റി ഗ്ലേസിംഗ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. അത് IS 2553 അതാണ് അതിന്റെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിയുള്ള പ്ലാസ്റ്റിക്
മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്ലാസിനകത്തോട്ട് പ്ലാസ്റ്റിക്കിന്റെ കസ്സിയുള്ള ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. അത് ഗ്ലാസിന് പകരമായി ഉപയോഗിക്കുന്ന സേഫ്റ്റി ഗ്ലാസ് ഫോർ സേഫ്റ്റി ഗ്ലേസിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് സേഫ്റ്റി ഗ്ലാസിന് പകരമായി ഉപയോഗിക്കേണ്ട സാധനമാണ് സേഫ്റ്റി ഗ്ലേസിംഗ്, അല്ലാതെ സേഫ്റ്റി ഗ്ലാസിൽ ഒട്ടിച്ചേർക്കാവുന്ന ഫിലിം അല്ല സേഫ്റ്റി ഗ്ലേസിംഗ്. അതുപോലെ സേഫ്റ്റി ഗ്ലേസിംഗിനെ പറ്റി വ്യാഖ്യാനിക്കുക, നമ്മൾ പറയാം ഇപ്പോൾ ഓട്ടോഷാഗ് പോലെയുള്ള വാഹനങ്ങൾ ഇപ്പം വളഞ്ഞുള്ള കോർണർ ഗ്ലാസുകൾ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ആക്ച്വലി ഗ്ലാസ് അല്ല. അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി ഗ്ലേസിംഗ് ഉപയോഗിക്കുവാണെങ്കിലും അത് ഈ സുതാര്യതയുടെ മാനദണ്ഡം പാലിക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ ചട്ടം 100 പറഞ്ഞിരിക്കുന്ന സേഫ്റ്റി ഗ്ലേസിംഗും സേഫ്റ്റി ഗ്ലാസും ഇതിന്റെ സുതാര്യയും ഒക്കെ വാഹന നിർമ്മാതാവ് നിർമ്മിക്കുന്ന സമയത്ത് പാലിക്കണമെന്നാണ് നിയമത്തിൽ വിവക്ഷിക്കുന്നത്. എന്നാൽ പുതിയതായി അമെന്റ് ചെയ്ത നിയമത്തിൽ ചട്ടം 100(4) എന്ന ഒരു ഉപവകുപ്പ് പ്രകാരം ഉടമ വാഹന നിർമ്മാതാവ് നിർമ്മിച്ചു വിടുന്ന വാഹനത്തിന്റെ സുതാര്യതയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് കൂടി കൂടുതൽ കർശനമായി അനുശാസിക്കുന്നു. അപ്പൊ നിയമം പോളിഫിലിമിനെ അനുവദിക്കുകയല്ല, സുതാര്യത ഈ ചട്ടം 100 പാലിക്കുന്നതല്ലാത്ത വാഹനങ്ങൾ നിർമ്മിക്കാൻ പാടില്ലെന്ന് നിർമ്മാതാവിനോട് പറഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ വാഹന ഉടമ നിർമ്മാതാവ് തരുന്ന വാഹനത്തിന്റെ ഗ്ലാസിന്റെ സുതാര്യയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് എടുത്തു പറഞ്ഞ് നിയമം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു വാഹനങ്ങളുടെയും ഗ്ലാസിൽ വാഹന നിർമ്മാതാവ് തരുന്ന സുതാര്യത യാതൊരു തരത്തിലുള്ള ഫിലിമും ഒട്ടിച്ച് നമുക്ക് ഒരു മാറ്റവും വരുത്താനായിട്ട് വാഹന ഉടമകൾക്ക് യാതൊരു അവകാശവുമില്ല, നിയമം അങ്ങനെ അനുവദിക്കുന്നില്ല. ഒരു കാലത്ത് അകത്തെന്തു നടക്കുന്നു എന്നറിയാൻ കഴിയാത്ത രീതിയിൽ കറുത്ത സ്റ്റിക്കറുകൾ ഉപയോഗിച്ചും കർട്ടനിട്ട് മറച്ചും വാഹനങ്ങൾ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിയമം വ്യക്തമാക്കിക്കൊണ്ട് അധികൃതർക്ക് ഇടപെടേണ്ടി വന്നത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വാഹന ഗ്ലാസുകളുടെ സുതാര്യത വിശദമാക്കുന്നു എങ്കിൽ അതനുസരിക്കാനുള്ള ബാധ്യതയും സമൂഹത്തിനുണ്ട്. ഒപ്പം നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് ജനങ്ങൾക്ക് നിയമം സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അധികൃതർക്കും ബാധ്യതയുണ്ട്. നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം രമേശ് ജോർജ്. സമകാലികം.